ലോക്സഭയിൽ പ്രതിപക്ഷത്തുള്ള ജനപ്രതിനിധികളുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഭരണകൂടം നടത്തുന്നതെന്ന് ടി എൻ പ്രതാപൻ എം പി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ബുക്ക്ലെറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു പ്രതാപൻ എന്ന വാക്ക് ഇനി മുതൽ പാർലമെന്റിൽ പറയാനാകില്ല എന്നാണ് പുതിയ നിർദ്ദേശത്തിലുള്ളത് അഴിമതി നടത്തിയാൽ പിന്നെ അഴിമതി എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഫാസിസ്റ്റ് രീതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് രാജ്യദ്രോഹം എന്ന് പറയാൻ പാടില്ല എന്നതിനൊപ്പം സ്വേച്ഛാധിപതി നാട്യക്കാരൻ കോവിഡ് വ്യാപി തുടങ്ങിയ പദങ്ങളും ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടെന്നാണ് അറിയുന്നത് എം പി എന്ന നിലയിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത് വിലക്കിയാലും സസ്പെൻഡ് ചെയ്താലും പറയാനുള്ള കാര്യങ്ങൾ പറയും പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും പ്രതാപൻ വ്യക്തമാക്കി ഇത് അങ്ങേറ്റം ആപത്തിന്റെ കാലമാണ് ഇതൊരു ഫാസിസമാണ് പാർലമെന്റിൽ അഴിമതി കാണിക്കുന്നവരെ അഴിമതി അതേപോലെ അതേപോലെ അനീതി കാണിക്കുന്നവർ അനീതി കാണിക്കുന്നവരായി സൂചിപ്പിക്കേണ്ടി വരും അതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പാർലമെൻറ്റിൽ പാ അൺപാർലമെൻ്ററി അല്ലാത്ത എല്ലാ പദങ്ങളും പറയും അഴിമതി കാണിക്കുന്നവരെയും സ്വജനപക്ഷഘാതം കാണിക്കുന്നവരെയും വർഗീയത കാണിക്കുന്നവരെയും ഫാസിസത്തിന് പിന്തുണ നൽകുന്നവരെയും രാജ്യത്ത് ഇത്തരത്തിലുള്ള ജീവിതം തകർക്കപ്പെടുന്ന ആളുകളുടെ ഭരണകൂട ഫാസിസത്തിനെതിരെ പാർലമെൻറ്റിൽ അതിശക്തമായി പറയും ഈ കാര്യത്തിൽ സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകും ചൂണ്ടലിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമായിരുന്നു പ്രതാപന്റെ പ്രതികരണം ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി സി ശ്രീകുമാർ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തംഗം അഡ്വകേറ്റ് പി വി നിവാസ് എന്നിവരും ഉണ്ടായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് അറുപതിലേറെ വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തിയ പുതിയ നിർദ്ദേശം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയത് വിലക്കേർപ്പെടുത്തിയ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യും വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് സിസിടിവി ന്യൂസ് കേച്ചേരി